പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഒന്നാം പാദവാർഷിക പരീക്ഷ നടക്കാൻ പോവുകയാണ്. അപ്പോൾ പത്താം ക്ലാസ് അറബിക്ക് മുൻ വർഷങ്ങളിൽ നടന്ന ഒന്നാം പാദവാർഷിക പരീക്ഷയുടെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഇവിടെ പരിചയപ്പെടുത്തുകയാണ്. പരീക്ഷയ്ക്ക് നമുക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ കൂടുതൽ ഉപകാരപ്പെടുന്ന രീതിയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ ഇത് ഫസ്റ്റ് ടേമിൽ എക്സാമിനേഷൻ 2019-20 നടന്ന ചോദ്യ പേപ്പറാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്കറിയാം 9 പരീക്ഷ എഴുതിയതാണ്. 40 മാർക്കിനാണ്, 1.5 മണിക്കൂറാണ് നമുക്ക് പരീക്ഷയ്ക്കുണ്ടാവുക. 1.5 മണിക്കൂർ അല്ലേ. ഇവിടെ അപ്പോൾ ഇതിൽ ആദ്യത്തെ 15 മിനിറ്റ് സമയം സമാശ്വാസ സമയമാണ്. നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് വായിച്ചു നോക്കാനാണ്. നിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഉത്തരങ്ങൾ കൊടുക്കേണ്ടത്. ഒന്നാമത്തെ സെക്ഷൻ ഇവിടെ അജിബ് അനിൽ അസീല താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. 1 മുതൽ 6 വരെയുള്ള എന്താണ് ഇഖ്റാഉൽ ഫഖറത്തിൽ ആത്തിയ അജിബ് ഹസബുൽ ഇർഷാദാത്. താഴെയുള്ള പാരഗ്രാഫ് വായിക്കുക, നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഉത്തരം നൽകുക. എന്താണ് പാരഗ്രാഫ്? അലിമ അബ്ദുൽ കലാം ഇൻ അബീഹി, അബ്ദുൽ കലാം തൻ്റെ ഉപ്പയിൽ നിന്ന് മനസ്സിലാക്കി. അന്ന അബുവാബൽ ഉലൂം, ഇൽമിന്റെ വാതിലുകൾ. ലാ തുഫത്തഹ്, തുറക്കപ്പെടുകയില്ല. ഇല്ല അമാമിൽ മുജ്തഹിദ്, പരിശ്രമശാലിക്ക് മുമ്പിലല്ലാതെ ഇൽമിന്റെ വാതിലുകൾ തുറക്കപ്പെടില്ല എന്ന് അബ്ദുൽ കലാം തന്റെ ഉപ്പയിൽ നിന്ന് മനസ്സിലാക്കി. വമൻ യുരിദ് തഹ്ഖീഖ് അഹ്ലാമിഹി, ആരെങ്കിലും തന്റെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഫഅലൈഹിൽ ജുഹുദുൽ മുസ്തമിർ, അവന് നിരന്തര പരിശ്രമം അനിവാര്യമാണ്. ഈ പാരഗ്രാഫ് മനസ്സിലാക്കി. ഇനി താഴെയുള്ള ചോദ്യം നോക്കൂ. ഹുൽമ്, ഹുൽമ് എന്ന വാക്കിൻ്റെ ജംഉഹു, അതിൻ്റെ ജം ഡാഷ്. അപ്പോൾ നമ്മൾ ഈ വാക്ക് പ്രത്യേകം നമ്മൾ ഇങ്ങനെയുള്ള ടേമുകൾ ജം മുഫ്റദ്, അതുപോലെ റദ്ദ്, തറാദിഫ് അങ്ങനെയുള്ള വാക്കുകൾ ആദ്യം തന്നെ പഠിച്ചിട്ട് പോകണം. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ ഞെട്ടാൻ പാടില്ല. അപ്പോൾ ഹുൽമുൻ ജംഉഹു അഹ്ലാം, അഹ്ലാം എന്നുള്ള വാക്ക് ഇതിലുണ്ടല്ലോ. അതാണ് നമ്മളതിങ്ങനെ പാരഗ്രാഫിൽ തന്നെ ഉത്തരങ്ങൾ ഉണ്ടാവും, നമ്മൾ നോക്കി എഴുതുകയും വേണം. രണ്ടാമത്തെ വറാ അ, അതിൻ്റെ ഓപ്പോസിറ്റ്, റിദ്ദ്. റിദ്ദ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്, വിപരീതം. അമാമ, അതുകൂടി ഉണ്ടല്ലോ അമാമ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഉത്തരങ്ങൾ അതിൽ നിന്ന് തന്നെ കണ്ടെത്തുക. മൂന്നാമത്തെ ചോദ്യം, ലിമൻ തുഫത്തഹു അബില അബ്വാബുൽ ഉലൂം, ആർക്കാണ് അറിവിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുന്നത്? അപ്പോൾ നമ്മൾ ഈ പാരഗ്രാഫിൽ അത് തന്നെ കൃത്യം ചെയ്യാം. അന്ന അബ്വാബുൽ ഉലൂം ലാ തുഫത്തഹു ഇല്ലാ അമാമൽ മുജ്തഹിദ്. ഇങ്ങനെ നിങ്ങൾ ഉത്തരം എഴുതിയാൽ മതി. വീണ്ടും അതുപോലെ ഒരു പാരഗ്രാഫ് വായിച്ച് ഉത്തരം നൽകാനാണ്. മദ്റസത്തി ഹി അജ്മലു മൻസിലി, സ്കൂളിൽ വളരെ ഭംഗിയുള്ളതാണ്. തുറാഇനി മുദർരിസത്തി മിസില ഉമ്മി, എൻ്റെ ഉമ്മയെപ്പോലെ എൻ്റെ അധ്യാപിക എന്നോട് എന്നെ പരിഗണിക്കുന്നു. അൽ അബു മാസ്തിക ഐ ഫി ബാഹത്തിൽ മദ്റസ, സ്കൂളിൻ്റെ മുറ്റത്ത് ഞാൻ കളിക്കുന്നു. ഇന്നി ഉഹിബു മദ്റസത്തി, എൻ്റെ അധ്യാപികയെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ ഇവിടെ നോക്കും, മുദർരിസാത്ത് എന്നതിൻ്റെ മുഫ്റദ് എന്താണ്? നമ്മൾ പഠിച്ച ജമ്മുന സാലിമാണ്, മുദർരിസത്താണ്. അപ്പോൾ മദ്റസത്തെന്ന് എഴുതി വയ്ക്കാൻ പാടില്ല. മദ്റസത്തും മുദർരിസത്തും വേറെയാണ്. 5 സുമലാഉം അൽ മുത്തറാദ്, സുമലാഇന്നെ മുത്തറാദിഫ്. സുമലാ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരനാണ്, അസ്തിക്ക എന്നാൽ കൂട്ടുകാരാണ്. അസ്തിക്ക എന്നുള്ള വാക്ക് ഇവിടെ ഉണ്ടല്ലോ അല്ലേ. ഇനി അയിന തലഔം അസ്തിക്ക, എൻ്റെ കൂട്ടുകാരോടൊപ്പം നീ എവിടെയാണ് കളിക്കാറുള്ളത്? അപ്പോൾ അൽ അബു, തൽ അബു അൽ അബു, നീ എവിടെ കളിക്കുന്നു ചോദിച്ചാൽ അൽ അബു പറയാം. വിവാഹത്തിൽ മദ്റസ, ഉത്തരം അവിടെ തന്നെ. ഇനി രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരുമ്പോൾ, ഇർബിദ് ബൈനൽ ജുംലത്തൈനി മുസ്തഖ്ദിമൻ ബിൽ കലിമാതി ബൈനൽ ഖൗസൈൻ, ഈ രണ്ട് സെൻറ്റൻസുകളെ ഇടയിൽ ഈ ബ്രാക്കറ്റിലുള്ള വാക്ക് വെച്ച് യോജിപ്പിക്കാൻ. റഹ്മാനി മഅനി നമ്മൾ പഠിച്ചതാണ്. ഇവിടെ നോക്കുക, അൽ ഹാഫിലത്തും മുസ്രിയാത്തും ബസ് വേഗതയുള്ളതാണ്. അഷാരി മുസ്തഹിമും, റോഡ് തിങ്ങി നിറഞ്ഞതുമാണ്, തിരക്കുമാണ്. വളരെ എളുപ്പത്തിൽ അൽ ഹാഫിലത്തും മുസ്ലിമത്തും ഇടയിൽ റഹ്മാനെ ജസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി അല്ലേ. അതുപോലെ ബഅസ്ഗറു റഖീസുൻ അത്വഅമു ലസീദ്, മുആന ഇടയിൽ ചേർത്താണ്. വില കുറഞ്ഞിട്ടും ഭക്ഷണം നല്ല ടേസ്റ്റ് ഉള്ളതായിരുന്നു. ഇനി ഏഴാമത്തെ എന്നുള്ളത്, അഇദു മുൽസഖൻ അബിൽ വതൻ മഹാത്മാഗാന്ധി, മഹാത്മാഗാന്ധിയെ കുറിച്ച് ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മഹാത്മാഗാന്ധി അബുൽ വതൻ, അതുപോലെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ജനിച്ച സ്ഥലമോ അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും വാചകങ്ങളോ ഒക്കെ അതിൽ ചേർക്കുന്നതിലേക്ക് പോസ്റ്റർ തയ്യാറാക്കാവുന്നതാണ്. 9 ഇഖ്തർ തസ്രീഹൻ മുലായിമൻ ലിൽ ആയത്തി
ഫിൽ മിനൽ മുറബ്ബ, താഴെ ഒരു ഖുർആൻ ആയത് നൽകിയിട്ടുണ്ട്, അതിനനുയോജ്യമായ എന്താണ് പ്രസ്താവന. ഈ തസ്രീഹ് എന്ന വാക്ക് നമ്മൾ പരീക്ഷയ്ക്ക് പ്രത്യേകം തസ്രീഹ് പ്രസ്താവന, തസ്രീഹാത്ത് പ്രസ്താവനകൾ, പ്രസ്താവനകൾ തരും. അപ്പൊ അതിന്റെ അനുയോജ്യമായ ഈ ഖുർആൻ ആയത്തിന് അനുയോജ്യമായ പ്രസ്താവന ഏതാണ്? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സന തഖ്വീം, ആ മനുഷ്യനെ ഏറ്റവും നല്ല പോലത്തിൽ സൃഷ്ടിച്ചു, ഏറ്റവും നല്ല ഘടനയെ സൃഷ്ടിച്ചു. ഇവിടെ അൽ ഇൻസാൻ മഖ്ലൂഖുൻ ളഈഫ്, മനുഷ്യൻ എന്താണ് ദുർബലനായ സൃഷ്ടിയാണ്. ലികുല്ലി ഇൻസാൻ മഖ്ദറാത്തു മുതമയ്യിസ, എല്ലാവർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ട്. ലാ യഫൂസുൽ ഇൻസാൻ അബദൻ, മനുഷ്യൻ ഒരിക്കലും വിജയിക്കുകയില്ല. രണ്ടാമത് തീർച്ചയായും ശരിയാവും, വ്യക്തമായ ഘടനയെ ഘടനയിൽ സൃഷ്ടിച്ചാലല്ലേ അവന് കൃത്യമായ കഴിവുകൾ ഉണ്ടാവുകയുള്ളൂ. അതെ. ഇനി മൂന്നാമത്തെ അജിബു അൻ സിത്തതിൻ, ഇവിടെയാണ് നമ്മൾ നിർദ്ദേശം ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞത്. 10 മുതൽ 17 വരെയുള്ളതിൽ 6 എണ്ണത്തിന് മാത്രം ഉത്തരവിയാൽ മതി. അപ്പോൾ എല്ലാം കൂടി ഉത്തരവിച്ച് സമയം കളയേണ്ടതാണ്. 10-ാം ചോദ്യം, ഇഖ്തറിൽ ജുംലത്തുൽ മുനാസിബ ബിലി സത്രിൽ ഇത്താലി, താഴെയുള്ള വരിക്ക് അനുയോജ്യമായ സെന്റൻസ് കണ്ടെത്തുക. അല്ലെങ്കിൽ തസ്രീഹ് മുകളിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ അൽ എൽമു ബി ഐദീന മിഷാൽ, നമ്മൾ പഠിച്ച മദ്രസ എന്ന പദ്യത്തിൽ വരിക അല്ലേ, എൽമ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അടിയിൽ കയ്യിലുള്ള റാന്തലാണ്, വിളക്കാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ് ബി ഐദി ബിൻ നൂരി, നമ്മൾ മിഷാൽ എന്ന് വാക്കുന്ന ഒരു മുത്തറാദിഫ് പഠിച്ചിരുന്നു പരീക്ഷയ്ക്ക് നമ്മളെ ബുക്കിൽ. അപ്പോൾ ആ മുത്തറാദിഫ് ഇവിടെ തപ്പിയത് അതാണ് ഈ രണ്ടാമത് സെന്റൻസിൽ കിടക്കുന്നത്, അൽ എൽമു നിബറാസ്. അങ്ങനെ അത് വളരെ പെട്ടെന്ന് നമുക്കതിൻ്റെ ഉത്തരം കണ്ടെത്താൻ കഴിയും. ഓക്കെ, ഇതിൻ്റെ അർത്ഥം എന്താ? ലാ യുദീ ഉൽ ഇൽമു മുസ്തഖ്ബലന, നമ്മുടെ ഇൽമു നമ്മുടെ ഭാവിയെ പ്രകാശിപ്പിക്കില്ല, അത് ശരിയല്ല. മുസ്തഖ്ബലന യുദീ ഉൽ ജഹാല, എന്താണ് നമ്മുടെ ഭാവി എന്താണ് വിവരക്കേട് കൊണ്ട് തെളിയുന്നു, വിവരക്കേട് തെളിയിക്കും എന്ന് അങ്ങനെയൊക്കെയാണ് സെന്റൻസ് കൊടുത്തത്. അതൊന്നും അല്ല നമ്മുടെ രണ്ടാമത്തെയാണ് ഇതിൻ്റെ ഉത്തരം. 11, ഇഖ്റഅൽ ജുംലത്തിൽ ആദിയവ കവിൻ മിൻഹാ സലാസ അസ്ഇല ബിസ്തിഖ്ദാമിൽ അദവാത്തുൽ ഇസ്തിഫാമിയ, ഇതിൽ പ്രത്യേകം നോക്കേണ്ടതാണ് ഈ അല്ല അദവാത്തുൽ ഇസ്തിഫാമിയ. ചോദ്യവാക്കുകൾ, ഈ ചോദ്യവാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ഉണ്ടാക്കുക. കവിൻ മിൻഹാ സലാസ അസ്ഇല, 3 ചോദ്യം ഉണ്ടാക്കിയാൽ മതി, 4 എണ്ണം കൊടുത്തിട്ടുണ്ട്, 3 ചോദ്യം ഉണ്ടാക്കി. നമുക്ക് നഹ്റു നഈഷു ഫീ വിലായത്തി കേരള, നമ്മൾ കേരളത്തിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലം പറയുമ്പോൾ അതിനുള്ള ചോദ്യവാക്ക് എന്നുള്ളത് എവിടെയെന്നാണ്, അതിനുള്ള വാക്ക് ഏതാണ്? ഐന അല്ലേ, ഈ ഐന ഐന. അപ്പോൾ ഐന നഈഷ് തരണം ചോദ്യങ്ങൾ. രണ്ടാമത്തത് ആസിമത്ത് വിലായത്തിന തിരുഫാന്തറം, നമ്മുടെ നാടിൻ്റെ തലസ്ഥാനം എന്നുള്ളത് തിരുവനന്തപുരമാണ്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ഏതാണ് എന്ന് ചോദിക്കാൻ എന്താണ് മാ ആസിമത്തു കേരള എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും. ഇനി നഈഷു ഫീ വിലായത്തിന ബിൽ ഹുബ്ബി വൽ ഉഫൂവ, നമ്മളിവിടെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? കൈഫ അല്ലേ, കൈഫ എങ്ങനെ, കൈഫ നഈഷു ഫീ വിലായത്തിന. പിന്നെ മൈ യഅതി, അതാ പിന്നെ അടുത്ത് നോക്കൂ, യഅതി സുയ്യാഹു ഇലാ വിലായത്തിനിൽ ജമീല മിൻ ബിലാദി ശത്ത, വിവിധ നാടുകളിൽ നിന്ന് നമ്മുടെ മനോഹരമായ നാട്ടിലേക്ക് സുയ്യാഹ് ടൂറിസ്റ്റുകൾ വരുന്നു. അപ്പോൾ ഇവിടെ ചോദ്യം ആരാണ് വരുന്നത്? മൻ യഅതി ഇലാ വിലായത്തിന, അങ്ങനെ ചോദ്യങ്ങൾ നമുക്കുണ്ടാകാൻ പറ്റും. 12-ാമത്തെ ക്വസ്റ്റ്യൻ, കവിൽ കമ്മിൽ ജുമല ബിൽ കലിമാത്തിൽ മുനാസിബ മിനൽ ഖംസൈൻ, ബ്രാക്കറ്റ് എന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തത് എളുപ്പമാണ്. അസ്ബഹ നഹാറു, അസ്ബഹ പഠിച്ചു കഴിഞ്ഞാൽ അസ്ബഹയുടെ ഖബർ, അതിന് ഫതഹ് തൻവീൻ കൊടുക്കണം, അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഫതഹ് തൻവീൻ കൊടുക്കണം അല്ലേ. കാന വാഖ്വാദ് പഠിച്ചാൽ അസ്ബഹ നഹാറു മുംതിറൻ, അതായിരിക്കും ശരി. മുംതിരും ശരിയല്ല, ഫതഹ് തൻവീന് നിർബന്ധമാണ് അല്ലേ. ഖബറു ഖബറിന് ഖബറു അസ്ബഹ, ഇവിടെ കാനയായിരുന്നെങ്കിൽ ഖബറു കാന. സാഹിറൻ മരീദി മരീദ മരീദു അല്ലേ, ഇസ്മു കാനയ്ക്ക് വമ്മാണ്, അതിൻ്റെ അവസാനത്തെ അക്ഷരത്തിന് ഇസ്മു കാനയ്ക്ക് വമ്മാണ്. ഇനി ഡാഷ് അൽ വലതു മുജിദ്ദൻ, അൽ വലതു മുജിദ്ദൻ, ഇവിടെ ഫതഹ് തൻവീൻ കണ്ടതോടുകൂടി തന്നെ അവിടെ നമുക്ക് അവിടെ കാനയോ അല്ലെങ്കിൽ മറ്റോ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലുമാണ് വെക്കുന്നത്. ഇവിടെ ഉള്ള ബ്രാക്കറ്റിലുള്ളത് കാനയായതുകൊണ്ട് നമ്മളിവിടെ കാന വയ്ക്കുന്നു. ഓക്കെ അല്ലേ. ഇനി 13-ാമത്തെ, ജാബിറും യഅമൽ ഫീ മത്തഅം, ജാബിർ ഒരു ഹോട്ടലിൽ ജോലി ചെയ്തു. യൗമൻ ജാഅത്ത് ഇംറാഅത്തുൻ ഫഖീറത്തുൻ ഇലൽ മത്തഅം, ഒരു ദിവസം ഹോട്ടലിലേക്ക് ഒരു
ദരിദ്രയായ സ്ത്രീവും വഹിയ തത്തുലുബുത്താണ് അവർ ഉടു ചോദിക്കുകയാണ്. ഫദാറ ബൈനഹുമ ഹിവാർ, അവരുടെ ഇടയിൽ ഹിവാർ നടന്നു. അഇദ്ദ ദാലികൽ ഹിവാർ മിൻ ഖയാലി, നിങ്ങളുടെ ഭാവനയിൽ നിന്ന് അതിൻ്റെ ഹിവാർ തയ്യാറാക്കണം. അപ്പോൾ നമ്മൾ മറ്റേ ഇബ്രാഹിമിൻ അദ്ഹമിൻ്റെ പാഠത്തിൽ പഠിച്ച സ്ത്രീ വന്ന് ചോദിക്കുന്ന അതേ വാക്കുകൾ നമുക്ക് ഈ ഹിവാറിൽ ഉപയോഗിക്കുവാൻ കഴിയും. അപ്പോൾ നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി അതൊന്ന് ഉണ്ടാക്കുവാനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, ഇനി 14. മയ്യിസ് മിനൽ ആത്തിയ അസ്റാർ നജാഹി വൽ അസ്ബാബുൽ ഫഷൽ. ഇവിടെ കുറേ സെൻറ്റൻസുകൾ നൽകിയിട്ടുണ്ട്. അവയിൽ അസ്റാറും നജാഹ്, വിജയ രഹസ്യവും, അസ്ബാബുൽ ഫഷൽ, പരാജയ കാരണങ്ങളും തമ്മിൽ വേർതിരിക്കാനാണ് ഈ സെൻറ്റൻസുകൾ. ഞാനിവിടെ തന്നെ എല്ലാത്തിനും നമ്പർ കൊടുത്തിട്ടുണ്ട്. അല്ലിബ്തിസാമ ഫിൽ വജ്ഹ്, മുഖത്ത് പുഞ്ചിരി, അത് അസ്റാറും നജാഹാണ്, അതാണ് ഇവിടെ ഒന്നും തെറ്റിക്കുക അല്ലേ, വിജയ രഹസ്യമാണ്. അൽ ജഹ്റു അൻ മുഖദ്റാത്ത്, കഴിവിനെ കുറിച്ചുള്ള അജ്ഞത, അത് അസ്ബാബുൽ ഫഷലാണ്. തഅയ്യുമുൽ ഹദഫ്, ലക്ഷ്യം നിർണയിക്കുക, അതും നജാഹാണ്. അൽ കസ്ലു ഫിൽ അഅ്മാൽ, ജോലിയിൽ എന്താണ് മടി, അസ്ബാബുൽ ഫഷലാണ്. അസ്ഖ ആത്മവിശ്വാസം, അസ്ഖത്തു ബിന്നഫ്സ്, ഇതിലാണ്. അൽ ഹുസ്നു അലൽ ഫഷൽ, പരാജയത്തിൽ ദുഃഖിക്കുക, അതും അസ്ബാബുൽ ഫഷലിൽ പെട്ടതാണ്. ഓക്കെ അല്ലേ. ഇനി ഇവിടെ 15. സഖത്ത സദീഖുക ഫിൽ ഇംതിഹാൻ, നിന്റെ കൂട്ടുകാരൻ പരീക്ഷയിൽ പരാജയപ്പെട്ടു. ഉക്തു സലാസ ജുമലിൻ ലി മുവാസാതിഹി ബി ഇസ്തിഖ്ദാമി നിഖാതി താലിയ, താഴെയുള്ള പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അവനെ ആശ്വസിപ്പിക്കുവാൻ പറ്റുന്ന 3 സെന്റൻസുകൾ എഴുതണം. ഇനി നമ്മൾ അസ്റാ സിറു നജാഹ് എന്ന പാഠഭാഗത്തിലെ വാക്കുകൾ നമ്മൾ പ്രത്യേകം പഠിച്ചു വെച്ചാൽ ഇതിന് ഇത് ഇത്തരം ഉത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഉത്തരം ചെയ്യാൻ കഴിയും. ഉണ്ടോ പറഞ്ഞ അൽ ഫഷിറു സുല്ലമൻ ഇൽ അൽ ഫൗസ് അല്ലേ, ഈ വാക്കുകൂടി ഉണ്ട്. അൽ ഫഷിർ, വിജയം അല്ല പരാജയം എന്താണ്, വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാണ് അല്ലേ, ആ വാക്ക് നമ്മൾ പുസ്തകത്തിലുള്ളതാണ്. പിന്നെ അൽ മുഹാവലത്തുൽ മുസ്തമിറ സിറു നജാഹിക്ക്, നിരന്തര പരിശ്രമമാണ് നിന്റെ വിജയ രഹസ്യം. പിന്നെ അസ്സിഖത്തു ബിൻ നഫ്സ്, ആത്മവിശ്വാസം, അമറും വരൂറിയും, അനിവാര്യമായ കാര്യമാണ്. ഈ വാക്കുകളൊക്കെ ഇവിടെ ഉണ്ട്. അല്ലെങ്കിൽ മുവാജഹത്ത് സുറുബാത്ത്, അതുകൂടെ വായായി പോയിട്ടുണ്ട്, സുറുബാത്ത് അന്തം, എന്താണ് പ്രശ്നങ്ങളെ നേരിടുവാൻ ആത്മവിശ്വാസം അനിവാര്യമായ കാര്യം. ഇങ്ങനെയാണ് സെൻറ്റൻസുകൾ ഉണ്ടാക്കേണ്ടത്. നമ്മൾ അതിലുള്ള സെൻറ്റൻസുകൾ പഠിച്ചിട്ട് പോകണം എന്നാണ് മനസ്സിലാക്കുന്നത്. 16. സിൽബിൽ മുനാസിബ്, മാച്ച് ചെയ്യണം. ഇവിടെ തഗല്ലബത്ത് അലൽ ഇറാഖ, വൈകല്യങ്ങളെ മറികടന്നു. റജുൽ സാറോഫുൽ ഹിന്ദി, ഇന്ത്യൻ മിസൈൽ മാൻ. ഷായറും വിലിത ഫി ഫിലസ്തീൻ, ഫിലസ്തീനിൽ ജനിച്ച ഷായർ, നമുക്കറിയാം അല്ലേ. 1. ഇറാ സിംഗാളാണ്. 2. APJ അബ്ദുൽ കലാമാണ്. 3. സാലിഹ് മഹ്മൂദ് ഹവാരി. മാച്ച് ചെയ്യാം. ഇനി സഹിഹുൽ ഇബാറാത്തിൽ, താഴെയുള്ള സെന്റൻസുകൾ സഹിഹുൽ ഇബാ, ഇത് പഠിക്കേണ്ട ഒരു പ്രത്യേക ടൈമാണ്. ഇബാറാത്തുകൾ എന്താണ് തിരുത്തുക. ഇവിടെ നോക്കു, തബഖൽ ഉമ്മ, ഉമ്മ ഭക്ഷണം തയ്യാറാക്കി എന്നാണ്. അപ്പോ തബഖ തയ്യാറാക്കി, നീ പാകം ചെയ്തു, ഉമ്മയായതുകൊണ്ട് തബഖത്ത് എന്ന് വരണം അല്ലേ. തബഖത്തിൽ ഇവിടെ ഇത് മാളിയാണ്, മാളിക്ക് തായിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അൽ വലതു വലദാന മുജ്തഹിദുൻ നജഹാഫിൽ ഇംതിഹാൻ, അൽ വലദാന രണ്ട് കുട്ടികൾ മുജ്തഹിദും പരിശ്രമശാലിയാണ്. അപ്പോ അൽ വലദാനി എന്നുള്ളടത്ത് ഇത് എന്താണ് സിഫത്ത് മൗസൂഫാണ്, അപ്പോൾ നമ്മൾ ശരിയാക്കി എഴുതണം. അൽ വലദാനി അൽ മുജ്തഹിദാനി എന്ന് എഴുതണം. ഇവിടുത്തെ അൽഫിലാം പോയിട്ടുണ്ട്. രണ്ട് പരിശ്രമശാലിയായ കുട്ടികൾ, അൽ വലദാനി അൽ മുജ്തഹിദാനി, മുജ്തഹിദിൻ്റെ കൂടെ ആനി കൂടി ചേർക്കണം. പിന്നെ അതിനു മുമ്പ് അൽഫിലാം ഇടുകയുമാണ്. നജഹാഫിൽ ഇംതിഹാൻ, പരീക്ഷയിൽ ജയിച്ചു. 5. അസ്ബ അൽ അഞ്ചല ജീമു, അസ്ബഹത്ത് സിദ്ദീഖു, അസ്ബഹത്ത് സിദ്ദീഖു ഫായിസൻ, സിദ്ദീഖ് എന്ന് പറഞ്ഞൊരു ബോയ, അത് നമ്മളെ അസ്ബഹത്ത് എന്ന് വേണ്ട, അസ്ബഹ എന്ന് പറഞ്ഞു അല്ലേ. അങ്ങനെയാണ് അത് തിരുത്തി എഴുതുന്നത്. ഇനി അജിബ് അൻ സലാസത്തിൻ ഫഖത്, ഇവിടെ നിന്ന് 5 3 മാത്രം ഉത്തരീതി മതി, 3 മാത്രം ഉത്തരീതിയെ മതി. 17-18 ക്വസ്റ്റ്യൻ, ആയിദ് മുദക്കിറത്തൻ വൈദ്യം, നിങ്ങളുടെ വീടിനെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അത് നിങ്ങളുടെ സ്വന്തം കഴിവിനനുസരിച്ച്, കപ്പാസിറ്റി അനുസരിച്ച് എഴുതുകയാണ് വേണ്ടത്. ഒരു കുറിപ്പ് വൈത്തി വൈത്തി ജമീൽ ഫിൽ വൈത്തി ഉമ്മുൻ ബാബുൻ, അങ്ങനെ വളരെ സിമ്പിളായ എന്താണ് കാര്യങ്ങൾ എഴുതിയാലും കുഴപ്പമില്ല. ഇനി 19. അഇദ് തർജ്ജമത്തുൽ ഹയാത്ത് ലി വൈക്കം മുഹമ്മദ് ബഷീർ
ഇസ്തിഖ്ദാമി ബയാനാത്തിൻ ഷഖ്സിയത്തിൽ ആദ്യ. ഇത് വളരെ എല്ലാ പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടെ തർജ്ജമത്തുൽ ഹയാത്ത്, പ്രൊഫൈൽ തയ്യാറാക്കുക എന്നുള്ളതാണ്. പ്രൊഫൈൽ ഏത് ഉപയോഗിച്ച്? ബയാനാത് ഷഖ്സി, ബയോഡാറ്റ ഉപയോഗിച്ചുണ്ട്. ഈ രണ്ട് വാക്കുകളും നമ്മൾ മനസ്സിലാക്കിയിട്ട് പോകണം. ഏതാണ് തയ്യാറാക്കാൻ പറയുന്നത് എന്ന് കൃത്യമായി ഓർമ്മ വേണം. ഓക്കെ, ഇവിടെ തന്നിരിക്കുന്നത് ബയാന പോയിന്റായി തരുന്നത് ബയാനാത് ഷഖ്സിയെയും പാരഗ്രാഫായി കിട്ടുന്നത് തർജ്ജമത്തുൽ ഹയാത്തുമാണെന്ന് ഓർത്തിരുന്നാൽ ഇവിടെ പോയിന്റ് വൈസ് നിൽക്കണം. ഇവിടെ ഞാൻ ഇത് ഈ പോയിന്റുകൾ എങ്ങനെ നിങ്ങൾക്കൊരു ഓരോ പോയിന്റുകളും എങ്ങനെ നിങ്ങളുടെ തർജ്ജമത്തുൽ ഹയാത്തിലെ സെന്റൻസ് ആക്കി മാറ്റാമെന്ന് വളരെ സിമ്പിളായി പറഞ്ഞിരിക്കുകയാണ്. നോക്കൂ, ഇവിടെ ഇസ്മുൽ കാമൽ മുഴുവൻ പേര് വൈക്കം മുഹമ്മദ് ബഷീർ. അപ്പൊ അതിന് ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സെന്റൻസ് ഉള്ളത് ഹുവ വൈക്കം മുഹമ്മദ് ബഷീർ എന്നാണ്. ഇത് വൈക്കം മുഹമ്മദ് ബഷീർ ആണ്. അതിനുശേഷം മക്കാനുൽ മീരാദ് എടുക്കുമ്പോൾ അവിടെ ഗുലിദബി തലയോലപ്പറമ്പ്, ഈ തലയോലപ്പറമ്പിന് മുമ്പ് ഗുലിദബി വയ്ക്കുക. ഓക്കെ, അങ്ങനെ വളരെ സിമ്പിളായി അടുത്ത സെന്റൻസ് കിട്ടി. ഇനി ഇസ്മുൽ വാലിദ് വരുമ്പോൾ അതിനെ നമ്മളൊരു സെന്റൻസ് ആക്കുന്നത് വാലിദ് ഹു എന്നാക്കുക. അപ്പോൾ ഇതിൻ്റെ വാലിദ് എന്നുള്ള വാക്ക് എടുത്തിട്ട് ഇവിടെ ഹൂ ചേർത്താൽ മതി. അബ്ദുറഹ്മാൻ എന്നുള്ള ഇവിടെയുമില്ല, അബ്ദുറഹ്മാൻ. അപ്പോൾ ഇതൊക്കെ ഈ സെൻറ്റൻസുകൾ ഓരോന്നും എന്താണ് ഒരു പാരഗ്രാഫ് രൂപത്തിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ എന്ത് റെഡിയായി, ഈ തർജ്ജമത്തിൽ ഹയാത്ത് റെഡിയായി, മനസ്സിലായോ? അങ്ങനെ സിമ്പിളായി നമുക്കത് ചെയ്യാവുന്നേ ഉള്ളൂ. വാലിദത്ത് വാലിദത്ത് ഹൂ വ വാലിദത്ത് ഹു കുഞ്ഞാത്തുമ. ഇനി ഇവിടെ ഈ ഉലിതബി തലയോലപ്പറമ്പ് എന്നതിന് ശേഷം ഇവിടെ നമുക്ക് ഈ ഡേറ്റിന് മുകളിൽ വരേണ്ടതായിരുന്നു. ഇവിടെ താഴെ വന്നുകൊണ്ടാണ് അത് ഇങ്ങനെയായിപ്പോയത്. നമ്മൾ ഇവിടെ ഉലിതബി തലയോലപ്പറമ്പ് എന്ന് കൂടി കഴിഞ്ഞിട്ട് ഫീ ഇടുക, ഫീ ഇട്ടിട്ട് ഈ ഡേറ്റും കൂടി എഴുതിയ ആ ഈ ഈ രണ്ട് സെക്ഷൻ്റെയും കൂടിയുള്ള ഒറ്റ സെൻറ്റൻസ് റെഡിയാണ്. മക്കാൽ മീരാദിൻ്റെയും താരിഖുൽ മീരാദിൻ്റെയും ഒറ്റ സെൻറ്റൻസ് ആക്കിയിട്ടാണ് എഴുതുന്നത്. എങ്ങനെ? ഉലിതബി തലയോലപ്പറമ്പ് ഫീ അൽഹാദി വല്ലുഷിരീൻ യനായർ ഹസനത്ത് അൽഫിൻ വ തിസ്സമിയത്തിൻ വ സമാനി എന്നിങ്ങനെയാണ്, മനസ്സിലായോ? ഇനി അൽ മുഅല്ലഫാത്തുൽ മഷ്കൂറ എന്ന് പറയുമ്പോൾ അതിന് ഉണ്ടാക്കാൻ പറ്റുന്ന സെൻറ്റൻസ് എന്നുള്ളത് മിൻ മുഅല്ലഫാത്തിഹിൽ മഷ്കൂറ എന്ന് എഴുതിയിട്ട് ഈ വാക്ക് ഈ എല്ലാ പുസ്തകങ്ങളുടെയും പേര് എഴുതി വയ്ക്കും. അടുത്ത സെൻറ്റൻസ് ആയി. ഇനി മിനൽ ജവായിസ്, എന്താണ് ജവായിസ്? അവാർഡുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ നാല ജായിസത്ത് മജ്മുഉൽ അദബ് അദബുൽ മർക്കസി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, അതിന് മുമ്പിൽ നാലാന്ന് ചേർത്താൽ മതി, വളരെ അധികം വാക്ക് ചേർന്നുള്ളൂ. ഇനി ഈ മിനൽ ജവായിസ് പിന്നെ വേണ്ട. പിന്നെ ഷുഹ്റത്ത്, അദ്ദേഹം ആരാണ്? അദ്ദേഹത്തിൻ്റെ പ്രശസ്തി ഏതിലാണ്? ഹുവ അദീബുൻ ബാരിഉൻ ഫിൽ മലയാളമിയ. ഇത് എക്സ്ട്രാ വരുന്നതാണ്, നമ്മൾ ചേർത്തു നോക്കും. മലയാളത്തിലൊരു എന്താണ് പ്രസിദ്ധി നടന്ന ഭാര്യ, നല്ല കഴിവുള്ളൊരു അദീബ് സാഹിത്യകാരനാണ് അദ്ദേഹം എന്നാണ്. ഇനി താരിഖുൽ വഫാത്തോ, താരിഖുൽ വഫാത്ത് എന്ന് പറഞ്ഞാൽ മരിച്ചത്. അപ്പോൾ അതിന് ഉപയോഗിക്കാവുന്ന സെൻറ്റൻസ് എന്നുള്ളത് താരിഖുൽ തൂഫിയ ഫി എന്നിട്ട് ഈ ഡേറ്റ് അങ്ങ് കിട്ടും. അത്രയേ അപ്പം ഈ സെൻറ്റൻസുകൾ ഞാൻ ഈ കാണിച്ച എല്ലാ സെൻറ്റൻസുകളും കൂട്ടി എഴുതി കഴിഞ്ഞാൽ നിങ്ങളുടെ തർജ്ജമത്തുൽ ഹയാത്ത് പൂർത്തിയായി. വളരെ എളുപ്പത്തിൽ അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇനി ഇരുപതാമത് നോക്കുക, ബി മുനാസബത്ത് യോമിൽ ഖറി ഖിറാഅ, വായനാ ദിനത്തോടനുബന്ധിച്ച് എം ടി സാർ എം ടി വാസുദേവൻ നായർ മദ്രസ തക്, എം ടി വാസുദേവൻ നായർ നിങ്ങളുടെ സ്കൂൾ സന്ദർശിച്ചു. അപ്പോൾ അഴിദ് ഇസ്തിബിയാനിൽ മുഖാബലത്തി മഹു, അദ്ദേഹത്തോട് ഇൻ്റർവ്യൂ നടത്താൻ നിങ്ങൾ ഇസ്തിബിയാൻ ചോദ്യവാക്കുകൾ ചോദ്യാവലി തയ്യാറാക്കുക. ഇസ്തിബിയാൻ ഈ വാക്ക് പ്രത്യേകം ഓർമ്മിക്കേണ്ടതാണ്, ഇസ്തിബിയാൻ ചോദ്യാവലി. അപ്പോൾ ചോദ്യാവലി ഉണ്ടാക്കുമ്പോൾ ചോദ്യവാക്കുകൾ അറിഞ്ഞിരിക്കണം. ഐന, മിൻ, മത്ത, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ ചോദിക്കേണ്ടത് എന്തൊക്കെയാണെന്നുണ്ട്? വിലാദ, വിലാദ ചോദിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പഠിച്ചതാണ് മറ്റേ ഇറാസിൻകാളുടെ പാഠത്തിൽ, അല്ലേ? ഐന ഉലിത്ത, ഇവിടെ എബി വാസുദേവൻ്റെ നേരത്തെ സുഗതകുമാരി അവാർഡിലെ ഒരായിരുന്നെങ്കിൽ ഐന ഉലിത്തി എന്നാണ്, അത്രയും വ്യത്യാസമുള്ളൂ. പിന്നെ ഉസ്രത്ത്, കുടുംബം, കുടുംബം ചോദിക്കുമ്പോൾ കുടുംബത്തിൽ ആരൊക്കെ മൻഫി ഉസ്രത്തിക്കാർ. പിന്നെ ദിറാസ വർമ്മ, ഐന തറസ്ഥ, എവിടെയാണ് പഠിച്ചത്. ഹിവായത്ത് ചോദിക്കുമ്പോൾ മാ എന്തൊക്കെയാണെന്നുള്ളത്, ഈ വാക്കുകൾ ഐന, മൻ, മാ, ഐന ഇതൊക്കെ പഠിച്ചിരിക്കണം. ഓക്കെ, പിന്നെ ജവായിസ് എന്ത് അവാർഡ്, അയ്യു ജവായിസ് എന്തൊക്കെ, അയ്യു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ. കുത്തുബുൽ മഷ്ഹൂർ, പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ, മാ കുത്തുബുക്കൽ മഷ്ഹൂർ, നിങ്ങളുടെ പ്രസിദ്ധമായ ഗ്രന്ഥങ്ങൾ ഏതൊക്കെ. ഇങ്ങനെ സിമ്പിളായി നമുക്ക് ഇസ്തിബിയാൻ തയ്യാറാക്കാം. ഇനി ഇരുപത്തൊന്നാമത്, ഇഖ്റാഉൽ ഫഖ്റത്തിൽ വാജിബ് അൻ ലസീഖത്തിലാക്കി. ഇവിടെ വീണ്ടും എന്താണ് പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് പറയുന്നത്. കാന ഇബ്രാഹിം ഹാരിസൽ ബുസ്താൻ, ഇബ്രാഹിം ഒരു എന്താണ് തോട്ടത്തിൻ്റെ കാവൽക്കാരനാണ്.
നിങ്ങൾ പഠിച്ചതാണ് അല്ലേ. ഇവിടെ ചോദ്യം എന്താ നോക്കും, അൻ ഖാൻ ഇബ്രാഹിം, ഇബ്രാഹിം ആരാണ്? ഖാൻ ഇബ്രാഹിം ഹാരിസ് അൽ ബുസ്താൻ അല്ലേ. ലിമ യഖ്തറബത്തുൽ മർഅത്തു മിൻ ഇബ്രാഹിം, ഇബ്രാഹിം എന്തിനു വേണ്ടിയാണ് അല്ല, ഇബ്രാഹിമിൻ്റെ അടുത്ത സ്ത്രീ എന്തിനാണ് വന്നത്, എന്തിനാണ് അല്ലേ. ഇവിടെ ഉണ്ട് ത്വലബത്ത് മിന്നു ഇബ്രാഹിം കിതബത്ത ഖുബ്സ്, അവരിൽ നിന്ന് ഒരു തുണ്ട് ഖുബ്സ് ചോദിച്ചു. അപ്പോൾ ഇഖ്തറബത്തുൽ മർഅത്തു മിൻ ഇബ്രാഹിം ലിഖിത്ത് ഖുബ്സ് എന്ന് എഴുതിയാൽ മതി. ഇത് മാത്രം എഴുതിയാലും മതി, ഈ മൊത്തം സെൻറ്റൻസ് എഴുതിയാലും മാർക്ക് ലഭിക്കും. പിന്നെ ഇക്തഷിഫ് ലഫ്ളൻ ബിമാന യൗകുൽ, യൗകുലു എന്നർത്ഥത്തിലുള്ള വാക്ക് കണ്ടെത്താൻ. ഇക്തഷിഫ് കണ്ടെത്തുക, ഈ വാക്ക് പുറത്തേക്ക് പഠിക്കണം. ഇക്തഷിഫ് കഴിച്ചു എന്ന് പറയുന്നതാണ് ജീം, കണ്ടോ എത്തനാവലു എന്നുള്ളതാണ്. കൈഫ റജഅത്തുൽ മർഅത്തു ഇലാ ബിഹ ഇലാ ബൈതിഹ, വീട്ടിലേക്ക് എങ്ങനെയാണ് ആ സ്ത്രീ മടങ്ങിയത് എന്നാണ്. ഇതാണ് മുൻവശത്തെ ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോ ഇൻഷാല്ലാ നമുക്ക് പരീക്ഷ കഴിഞ്ഞിട്ട് അതിൻ്റെയും ആൻസർ കീ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, അത് നിങ്ങൾ വാച്ച് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പരീക്ഷ എല്ലാവർക്കും നന്നായി എഴുതുവാൻ കഴിയട്ടെ.